ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിൽ ഇന്ന് 10728 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 17792 പേർ രോഗമുക്തരായി. 12.14% രോഗസ്ഥിരീകരണ നിരക്ക്. 56 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 16837. മലപ്പുറത്താണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ 3770. തൃശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 2000 മുകളിലാണ് പ്രതിദിന രോഗബാധിതർ. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 8599 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 1681 പേരാണ്. 4980 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 21981 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 170 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. സർട്ടിഫിക്കറ്റിലെ പ്രശ്നങ്ങൾ കാരണം വിദേശത്ത് പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. കോവിഷീൽഡ്, ആസ്ട്രാസെനക്ക, ഓക്സ്ഫോർഡ് നാമകരണവും ജനന തീയതിയുമുള്ള സർട്ടിഫിക്കറ്റ് കോവിൻ പോർട്ടലിലൂടെ ലഭ്യമാക്കണമെന്നും എഡിറ്റ് ഓപ്ഷൻ സംസ്ഥാന തലത്തിൽ നൽകണമെന്നും മന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം നിരീക്ഷിക്കാനെത്തിയ കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ സംവിധാനങ്ങൾ വിലയിരുത്തി. ജില്ലയിലെ കോവിഡ് വ്യാപന നിരക്കും സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും വാക്സിനേഷൻ പുരോഗതിയും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ സംഘത്തോട് വിശദീകരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ രോഗവ്യാപനത്തിൽ ഭൂരിഭാഗവും വീടുകളിൽ നിന്നാണെന്നും രോഗവ്യാപനം വർദ്ധിക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര സംഘം നിർദ്ദേശിച്ചു. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംഘം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ NCDC ഡയറക്ടർ ഡോക്ടർ സുഗീത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പത്തനംതിട്ട ജില്ലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. വീടുകളിൽ നിന്നുള്ള രോഗബാധിതരുടെ തോത് ജില്ലയിൽ കുറയണമെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരംഗം പ്രൈമറി കോണ്ടാക്ട് ആയാൽ ഉടൻ റൂം ക്വാറന്റൈനിൽ പോവുകയും പരിശോധന നടത്തുകയും ചെയ്യണം. വീട്ടിൽ ആരെങ്കിലും പോസിറ്റീവ് ആയാൽ വീട്ടിലെ എല്ലാവരും കർശനമായി ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും ക്വാറന്റൈൻ കാലാവധി തീരും വരെ പുറത്തിറങ്ങുകയും ചെയ്യരുതെന്നും RT-PCR ടെസ്റ്റ് ചെയ്യുന്നവർ റിസൾട്ട് വരും വരെ പുറത്തിറങ്ങാൻ പാടില്ലെന്നും സംഘം പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുമായി കേന്ദ്രസംഘം കളക്ടറേറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ച സംഘം കോവിഡ് നിയന്ത്രണത്തിനായി ജില്ലയിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, സജ്ജീകരണങ്ങൾ, ആശുപത്രികളുടെ പ്രവർത്തനം, പരിശോധനാ രീതി, വാക്സിനേഷൻ, കോണ്ടാക്ട് ട്രേസിംഗ് തുടങ്ങിയവയും വിലയിരുത്തി. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവേട്ട. വിമാനത്തിലെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 1 കിലോ സ്വർണവും യാത്രക്കാരനിൽ നിന്ന് 489 ഗ്രാം സ്വർണവുമാണ് പിടികൂടിയത്. മാഹി സ്വദേശി അബ്ദുൾ നാസറാണ് 489 ഗ്രാം സ്വർണം കൊണ്ടുവന്നതിന് പിടിയിലായത്. 70 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് കണ്ടെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ ഒരാഴ്ചത്തേക്ക് കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് ദക്ഷിണ കാനറ ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയ പശ്ചാത്തലത്തിൽ KSRTC ബസ്സുകൾ കർണാടക അതിർത്തി വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂവെന്ന് KSRTC CMD ബിജു പ്രഭാകർ അറിയിച്ചു. കാസർഗോഡ് നിന്ന് മംഗലാപുരം, സുള്ളിയ, പുത്തൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾക്കാണ് നാളെ മുതൽ നിയന്ത്രണം. അതേസമയം ബംഗളൂരുവിൽ നിന്നുള്ള ബസ്സുകൾ മുത്തങ്ങ, മാനന്തവാടി വഴി സർവീസ് നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം വർദ്ധിച്ചതോടെ യാത്രക്കാർക്കുള്ള പ്രവേശനത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി അയൽ സംസ്ഥാനങ്ങൾ. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമുള്ള പ്രവേശനത്തിനാണ് നിയന്ത്രണം. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പ്രവേശിക്കുന്നതിന് RT-PCR പരിശോധനാ ഫലം നിർബന്ധമാണ്. 2 ഡോസ് വാക്സിൻ എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്ക് തമിഴ്നാട് ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും കർണാടക സർക്കാർ കർക്കശമായ നിലപാടാണ് തുടരുന്നത്. 2 ഡോസ് വാക്സിൻ എടുത്തവരാണെങ്കിലും കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് കർണാടക സർക്കാരിന്റെ അറിയിപ്പ്. സംസ്ഥാനത്ത് നാളെ 12 മണിക്കൂർ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച ഒരു വിഭാഗം PG ഡോക്ടർമാരുടെ പ്രതിനിധികളുമായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ ചർച്ച പരാജയം. സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി നാളെ കോവിഡ് ഇതര ചുമതലകളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കും. കോവിഡ് ചികിത്സ വികേന്ദ്രീകരിക്കണം എന്നാണ് PG ഡോക്ടർമാരുടെ ആവശ്യം. കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ചുള്ള വ്യാജ വാർത്തയ്ക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ പരാതിയിൽ ആലപ്പുഴ വള്ളിക്കുന്നം പോലീസ് കേസെടുത്തു. കോവിഡ് വാക്സിൻ എടുക്കുന്നവരും എടുക്കാൻ പോകുന്നവരും ഒരാഴ്ചത്തേക്ക് കോഴിയിറച്ചി കഴിക്കാൻ പാടില്ലെന്നായിരുന്നു വ്യാജ പ്രചാരണം. വാക്സിൻ എടുത്ത ശേഷം കോഴിയിറച്ചി കഴിച്ച് 2 പേർ മരണപ്പെട്ടെന്നും
വാക്സിൻ എടുത്തവർ 14 ദിവസം സ്വന്തം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നും വ്യാജ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. രാജ്യത്ത് കറൻസി രഹിത സമ്പർക്കരഹിത നൂതന ഡിജിറ്റൽ പണമിടപാട് സംവിധാനം ഇ റുപ്പി നാളെ നിലവിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇ റുപ്പിക്ക് തുടക്കം കുറിക്കുന്നത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPI പ്ലാറ്റ്ഫോമിൽ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഇ റുപ്പി. ഇത്തവണത്തെ ഓണക്കിറ്റിൽ കേരളത്തിന്റെ ഏലക്ക ഉൾപ്പെടെ 16 തനത് ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി GR അനിൽ. കേരളത്തിലെ ഏലക്ക ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇതിന് ആവശ്യമേറും. പൊതുവിതരണ രംഗത്ത് പരാതികളില്ലാതെയും നിത്യോപയോഗ സാധനങ്ങളുടെ ഗുണമേന്മയിൽ പരാതികൾക്ക് ഇടം നൽകാതെയും ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കിറ്റ് വിതരണം ജനകീയമാണ്, സുതാര്യമായ വിതരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ഏലം കർഷകരുടെ ആവശ്യം അംഗീകരിച്ച് ഓണക്കിറ്റിൽ ഏലയ്ക്ക കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഏലം കർഷകർ. മന്ത്രിമാരായ GR അനിൽ, റോഷി അഗസ്റ്റിൻ എന്നിവരെ ഏലം കർഷക കൂട്ടായ്മകൾ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. സ്കൂളുകൾ അടച്ചിട്ട ഇക്കാലത്ത് വിദ്യാർത്ഥികളിലെ വിരസത അകറ്റി വിജ്ഞാനവും വിനോദവും പ്രദാനം ചെയ്യുന്നതിന് കാസർഗോഡ് ജില്ലയിലെ പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പ്രക്ഷേപണ സംരംഭമായ റേഡിയോ പട്ല ഇതിനകം തന്നെ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും മാതൃകയായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കഴിഞ്ഞ വർഷം ചിങ്ങം 1-നായിരുന്നു ഇതിന്റെ പ്രക്ഷേപണം ആരംഭിച്ചത്. വിദ്യാലയത്തിലെ ദിനാചരണങ്ങളും അറിയിപ്പുകളും ഇതിൽ വാർത്താരൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇതിനാവശ്യമായ പരിശീലനം നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. അവതാരകരുടെ പാനൽ രൂപീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു പരിശീലനം. വിദ്യാർത്ഥികൾക്കായി കുസൃതി കളരി എന്ന പേരിൽ രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ പ്രശ്നോത്തരികളിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രക്ഷേപണത്തിലെയും വിജയികളെ തൊട്ടടുത്ത എപ്പിസോഡിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ ക്ലാസുകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി 2 ആഴ്ചയിൽ ഒരിക്കലാണ് ഇതിന്റെ പ്രക്ഷേപണം നടന്നുവരുന്നത്. ഗോപിനാഥ് മുതുകാട്, നോവലിസ്റ്റ് സന്തോഷ് ഏച്ചിക്കാനം, നടൻ ഉണ്ണിരാജ് തുടങ്ങി വിവിധ മേഖലകളിലെ ഒട്ടേറെ പ്രമുഖർ ഇതിൽ അതിഥികളായെത്തിയത് കുട്ടികളിൽ കൗതുകമുണർത്തി. പ്രധാന അധ്യാപകൻ PR പ്രദീപ്, അധ്യാപകരായ രാമചന്ദ്രൻ വെട്രാടി, മിസാജ് ജവഹർ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകി വരുന്നത്. പാലക്കാട് കാരപ്പാടത്ത് തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ ശ്രുതിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് അറിയിച്ചു. ഭർത്താവ് ശ്രീജിത്താണ് മക്കളുടെ മുന്നിൽ വെച്ച് ശ്രുതിയെ തീ കൊളുത്തിയതെന്നും പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കി. June 18 ശ്രുതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ശ്രുതിയുടെ ബന്ധുക്കളുടെ പരാതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ വിഭാഗം സിംഗിൾസ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് വെങ്കല മെഡൽ. സെമിഫൈനലിലെ ആകാംക്ഷ നിറഞ്ഞ പോരാട്ടത്തിൽ ചൈനയുടെ ഹിബിംഗ് ജിയാവോയെ തോൽപ്പിച്ചാണ് ഹൈദരാബാദ് സ്വദേശിയായ സിന്ധു ഇന്ത്യയുടെ 2ാം മെഡൽ ഉറപ്പിച്ചത്. സ്കോർ 21-13, 21-15. ഇതോടെ തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്ര നേട്ടവും സിന്ധു കൈവരിച്ചു. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ PV സിന്ധു 2017 ലോക ചാമ്പ്യനും ലോക 2ാം നമ്പർ താരവുമാണ്. കോട്ടയം തീക്കോയി മാർമല അരുവിയിൽ കുളിക്കാനിറങ്ങിയ നാവികസേനാ ഉദ്യോഗസ്ഥൻ മുങ്ങിമരിച്ചു. മഹാരാഷ്ട്ര സ്വദേശി അഭിഷേകാണ് മരിച്ചത്. കൊച്ചി നാവികസേനാ ആസ്ഥാനത്ത് നിന്ന് കോട്ടയത്തെത്തിയ സംഘാംഗങ്ങൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിച്ചിട്ട് നാളെ 12 വർഷം തികയുന്നു. വാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നാളെ 7 PM മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കും. സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകളിലൂടെ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്യും. ടോക്കിയോ ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ സെമിയിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സെമിയിലെത്തിയത്. സ്കോർ 3-1. ദിൽപ്രീത് സിംഗ്, ഗുജ്രന്ത് സിംഗ്, ഹാർദിക് സിംഗ് എന്നിവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. 49 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്നത്. സെമിയിൽ ബെൽജിയമാണ് ഇന്ത്യയുടെ എതിരാളി. ഗ്രീൻ ബുക്സ് മാനേജിംഗ് ഡയറക്ടറും എഴുത്തുകാരനുമായ കൃഷ്ണദാസ് എന്ന R വത്സൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. UAE ആദ്യകാല ദിനപത്രമായ റോയിറ്റേഴ്സ് ബുള്ളറ്റിനിൽ പത്രപ്രവർത്തകനായിരുന്നു. പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സ് ആയി ദീപക് ദാസ് ചുമതലയേറ്റു. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിൽ അക്കൗണ്ടന്റ്സ് പ്രിൻസിപ്പൽ ചീഫ് കൺട്രോളറായി പ്രവർത്തിച്ചു വന്നിരുന്ന ദീപക് ദാസ് CGA പദവിയിലെത്തുന്ന 25-ാമത്തെ ആളാണ്. 1986 ബാച്ച് ഇന്ത്യൻ സിവിൽ അക്കൌണ്ട് സർവീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം.
ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ ഓഗസ്റ്റ് മാസത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവ് സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് വലിയ അംഗീകാരവും നേട്ടവുമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ മുൻ സ്ഥിരം ക്ഷണിതാവായിരുന്ന സയ്യിദ് അക്ബറുദ്ദീൻ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. ജൂലൈ മാസത്തിൽ ഫ്രാൻസാണ് ഈ സമിതിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരുന്നത്. നിയമസഭാ കയ്യാങ്കളി കേസ് നടത്തിപ്പിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ സുപ്രീംകോടതി നിശിതമായ വിമർശനമാണ് നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.